ഐക്കൂടെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് ഐക്യു ന്യൂ 6. ഐക്കൂടെ തന്നെ 34,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് ഐക്യു 9 SE. അപ്പോൾ മെയിനായിട്ടുള്ളൊരു ചോദ്യം, ഒരു 4,000 രൂപയും കൂടി കൂടുതൽ കൊടുത്തിട്ട് ഐക്യു 9 SE എന്ന ഫോൺ എടുക്കണോ, അതല്ലാന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു ന്യൂ 6 എന്ന ഫോൺ എടുത്താൽ മതിയോ എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു ന്യൂ 6 അതുപോലെ തന്നെ ഐക്യു 9 SE തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേ ആയിരുന്നു നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിനുള്ളും 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണിനുള്ളും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐക്യു ന്യൂ 6 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഗെയിമിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ നമുക്ക് 1200Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഐക്യു 9 SE ടച്ച് സാമ്പിളിംഗ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ 1000Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഐക്യു ന്യൂ 6 വരുന്നത്. ഇത് ഗെയിമിങ്ങിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ചില ഫീച്ചേഴ്സ് ഐക്യു 9 SE വരുന്നുണ്ട്. ഐക്യു 9 SE ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ചിപ്പ് വരുന്നുണ്ട്. അപ്പം ഇതുവഴി ചില ഗെയിംസിലൊക്കെ നമുക്ക് കൂടുതൽ FPS ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഐക്യു ന്യൂ 6 അതുപോലെ തന്നെ ഐക്യു 9 SE ചില അഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 5-inch ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 5-inch വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഐക്യു ന്യൂ 6 പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1300 nits ആണ്. ഐക്യു 9 SE പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1200 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യു ന്യൂ 6 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐക്യു 9 SE ഒരു ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ചിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐക്യു ന്യൂ 6 വെയ്റ്റ് വരുന്നത് ഏകദേശം 190 grams ആണ്. ഐക്യു 9 SE വെയ്റ്റ് വരുന്നത് ഏകദേശം 199 grams ആണ്. അപ്പം വെയ്റ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഐക്യു ന്യൂ 6 തിക്നെസ് വരുന്നത് 8.54 mm ആണ്. ഐക്യു 9 SE തിക്നെസ് വരുന്നത് 8.4 mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിലും വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഐക്യു ന്യൂ 6 സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഐക്യു 9 SE സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. ഈ രണ്ട് പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറിൽ 3.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A77 ബേസിലുള്ള ക്രയോ 585 ഒരു കോറും, പിന്നെ 2.42 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A77 ബേസിലുള്ള ക്രയോ 585 മൂന്ന് കോറുകളും, അതുപോലെ തന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസിലുള്ള ക്രയോ 585 നാല് കോറുകളും വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2.84 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X1 ബേസിലുള്ള ക്രയോ 680 ഒരു കോറും, പിന്നെ 2.42 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A78 ബേസിലുള്ള ക്രയോ 680 മൂന്ന് കോറുകളും, അതുപോലെ തന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസിലുള്ള ക്രയോ 680 നാല് കോറുകളും വരുന്നുണ്ട്. അപ്പോൾ കോറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കോറുകളൊക്കെ വരുന്നത് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിലാണ്. ഇപ്പോൾ നമ്മൾ ആൻതൂത്ത് സ്കോറൊക്കെ നോക്കുകയാണെങ്കിലും സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കോറുകളൊക്കെ വരുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൽ ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പം ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ത്രോട്ട്ലിംഗ് ടെസ്റ്റിലൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ്. അപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ എന്നുണ്ടെങ്കിലും ഓവറോൾ പെർഫോമൻസിനും കാര്യങ്ങൾക്കൊക്കെ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ ഒരു പ്രോസസ്സറിൽ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ GPUവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡ്രിനോ 650 എന്ന GPU ആണ് സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറിൽ വരുന്നത്. പിന്നെ അഡ്രിനോ 660 എന്നുള്ള GPU ആണ് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൽ വരുന്നത്. അപ്പം GPUയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഗെയിമിങ്ങിലും കുറച്ചും കൂടി ബെറ്റർ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഐക്യു ന്യൂ 6. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യു ന്യൂ 6 4 5G ബാൻഡ്സേ വരുന്നുള്ളൂ. എന്നാൽ ഐക്യു 9 SE 8 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഐക്യു 9 SE കൂടുതൽ 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിലെ 8GB റാമും 128GB ഇൻറ്റേണലാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും 12GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല.
അപ്പം ഈ ഫോണിനുള്ളിൽ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ രണ്ട് ഫോണിനുള്ളും 3.5 mm മൊഡ്യൂൾ ജാക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഈ രണ്ട് ഫോണിനുള്ളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് ഓഎസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ രണ്ട് ഫോണുകൾ വരുന്നത്. അപ്പോൾ സെയിം ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ് രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ 64 കൊടുത്തിട്ടുണ്ട്. IQ NEO 6 64 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് ISOCELL GW1P സെൻസറാണ്. ഇതിൽ OIS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IQ 9 SE 48 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX598 സെൻസറാണ്. ഇതിലും OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IQ NEO 6 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. എന്നാൽ IQ 9 SE 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റും. മാക്രോ ഫോട്ടോസിന് വേണ്ടിയിട്ട് IQ NEO 6 3rd 2 MP ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. IQ 9 SE 3rd 2 MP ഡെപ്ത് സെൻസറാണ് വരുന്നത്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മെയിൻ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കളർ ടോണിൻ്റെ ഡിഫറൻസ് ആണ്. IQ NEO 6 കുറച്ചും കൂടി ഒരു ബ്ലൂ ടോണൊക്കെയാണ് വരുന്നത്. IQ 9 SE ഒരു യെല്ലോ ടോണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യാം. പിന്നെ IQ 9 SE കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസൊക്കെ വരുന്നുണ്ട്. പിന്നെ IQ NEO 6 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസും കുറച്ചും കൂടി ബെറ്റർ IQ 9 SE. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ചില റിവ്യൂസിലൊക്കെ സെൽഫി ക്യാമറ കുറച്ചും കൂടി ബെറ്റർ IQ NEO 6 പറയുന്നത്. എന്തായാലും ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും ക്യാമറ അത്യാവശ്യം തിരക്കുകളില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. രണ്ടിലും അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ IQ NEO 6 4700 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. IQ 9 SE 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി നമുക്ക് IQ NEO 6 ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IQ NEO 6 80 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IQ 9 SE 66 W ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും IQ NEO 6 വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ IQ NEO 6 ആയിരിക്കും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ IQ NEO 6 8 GB റാം 128 GB ഇൻറ്റേൺ വെർഷൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. IQ 9 SE ഇതേ വെർഷൻ്റെ വില വരുന്നത് 33,990 രൂപയാണ്. പിന്നെ IQ NEO 6 12 GB റാം വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. IQ 9 SE ഇതേ സെയിം വെർഷൻ്റെ വില വരുന്നത് 37,990 രൂപയാണ്. അപ്പം വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ IQ 9 SE ഏകദേശം ഒരു 4000 രൂപ കൂടുതലാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് IQ NEO 6 വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IQ NEO 6 നമുക്ക് കുറച്ചും കൂടി കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് പെർഫോം ചെയ്യുന്ന Snapdragon 870 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരു പോസിറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ സെൽഫി ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. IQ 9 SE കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ പേപ്പർ ബെറ്റർ ആയിട്ടുള്ള Snapdragon 888 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ക്യാമറയും അത്യാവശ്യം തിരക്കുകളില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നു വെച്ചാൽ ഞാൻ IQ NEO 6 ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളും സെയിം ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ അതിന്മാത്രം വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എന്നാൽ IQ NEO 6 നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഓൺ പേപ്പർ Snapdragon 888 ആണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ Snapdragon 870 എന്ന പ്രോസസ്സറായിരിക്കും. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ പെർഫോമൻസ് IQ NEO 6 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി വിലയും കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ IQ NEO 6 എന്ന ഫോണായിരിക്കും സെലക്ട് ചെയ്യുക. നിങ്ങൾ ഈ രണ്ട് ഫോണുകളിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.